എല്ലാവർക്കും നമസ്കാരം. ചാനൽ ആദ്യമായിട്ട് വന്ന് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്ന് വീണ്ടും ഒരു പഴംപൊരിയുടെ റെസിപ്പിയാണ്. നേരത്തെ ഇട്ട പഴംപൊരിയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഉണ്ടാക്കാറുണ്ടെങ്കിൽ 3 പഴമാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴമാണ് കേട്ടോ. അപ്പോൾ നല്ലോണം പഴുത്ത പഴം തന്നെ എടുക്കാം. ഇത് ഇത്തിരി കൂടുതലാണ്. അപ്പോൾ ഇത്രത്തോളം വേണം എന്നില്ല, എങ്കിലും നന്നായിട്ട് പഴുത്ത പഴം എടുക്കണതാണ് നല്ലത്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് ദോശമാവാണ്. അപ്പോൾ രണ്ടും ഒരേ അളവിലാണ് എടുക്കേണ്ടത്. പിന്നെ മൈദാമാവ് 1/4 കപ്പ് മൈദാമാവും 1/4 കപ്പ് ദോശമാവും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് അത് രണ്ടും ആദ്യം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പഴമുള്ളതിനനുസരിച്ച് എടുക്കാം. അപ്പോൾ ഞാനിവിടെ രണ്ടും ഒരേ അളവിനാണ് എടുക്കുന്നത് മാവ്. പിന്നെ അതിലേക്ക് 1/4 സ്പൂൺ അല്ലെങ്കിൽ 2 നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിന് അരിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. ഏത് അരിപ്പൊടി ആയാലും കുഴപ്പമില്ല. പിന്നെ പഞ്ചസാര ആദ്യം 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കേണ്ടത്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഫുഡ് കളർ വേണമെങ്കിലും ചേർക്കാം. നേരത്തെ ഞാൻ ഫുഡ് കളറായിരുന്നു നേരത്തെ ഉണ്ടാക്കിയ പഴംപൊരിയിൽ ചേർത്തിരുന്നത്. ഇപ്പോൾ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ അതും ചേർത്ത് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ദോശമാവിൻ്റെ പാകം നോക്കിയിട്ട് വെള്ളം കുറച്ചായിട്ട് നോക്കി ഒഴിച്ച് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിനെടുത്ത് വെച്ചിട്ട് ആദ്യം ഇതുപോലെ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കൈകൊണ്ട് മിക്സ് ചെയ്യണതാണ് നല്ലത്. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് വെള്ളം ഇത്തിരിയായി ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതേ കപ്പ് നേരത്തെ എടുത്ത ആ കപ്പ് തന്നെയാണ് അതിലേക്ക് വെള്ളം അളന്നെടുത്തിട്ടുണ്ട്. 1 കപ്പ്. അപ്പോൾ 1 കപ്പ് കുറച്ച് 1 കപ്പ് മുഴുവൻ വേണ്ടി വരില്ല. ഇത്തിരി ആയിട്ട് ഒഴിച്ച് മിക്സ് ചെയ്യാം. ഒരുപാട് വെള്ളം കൂടി പോകരുത്. ഒരുപാട് ലൂസാവാനും പാടില്ല, എന്നാൽ ഒരുപാട് കട്ടിയായിട്ടും പറ്റില്ല. നേരത്തെ ഞാൻ ഉണ്ടാക്കിയ സമയത്ത് കുറച്ച് കട്ടിയായ രീതിയിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതിനേക്കാൾ ഇത്തിരി ഒരു ലൂസ് ആ ഒരു പാകത്തിനാണ് എടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് കൈകൊണ്ട് തന്നെ കുറച്ച് നേരം നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. 1 മിനിറ്റ് നേരമൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. വെള്ളം നോക്കി വേണം ഒഴിച്ചു കൊടുക്കാൻ. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എണ്ണ കുടിക്കുകയും ചെയ്യും. കറക്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കുമ്പോൾ ശരിയായി കിട്ടില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മധുരം കുറവായിരുന്നു. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത ശേഷം പിന്നെ ഫോർക്ക് കൊണ്ട്, ആദ്യമേ ഫോർക്ക് കൊണ്ട് വേണമെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യാം. അതാകുമ്പോൾ പെട്ടെന്ന് കട്ടിയില്ലാതെ കിട്ടും. ഞാൻ ഫോർക്ക് കൊണ്ട് മിക്സ് ചെയ്ത ശേഷം 1 സ്പൂൺ എള്ള് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എള്ള് വേണം നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിൽ മാവിൽ ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പറയാൻ വിട്ടുപോയി. 1 നുള്ളു ചേർത്തു. അപ്പോൾ ചേർക്കുമ്പോൾ ദോശമാവിൻ്റെ ഉപ്പും കൂടി നോക്കിയിട്ട് വേണം ചേർക്കാൻ. ഇത് കണ്ടു നോക്കുക, മാവ് ഇങ്ങനെ കയ്യിലിങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ട്. ആ രീതി വിരലിൽ ആ രീതിയിലാണ് മാവ് കലക്കിയിരിക്കുന്നത്. അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പഴം മുറിച്ചെടുക്കാം. അപ്പോൾ കണ്ടോ, വെള്ളം ഇത്തിരി ബാക്കിയായിട്ടുണ്ട്. 1 കപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ 3/4 കപ്പേ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ പഴം കുറച്ച് കൂടുതൽ പാകമാണ്. അതുകൊണ്ട് മുറിക്കുമ്പോൾ ഒന്ന് വഴുക്കുണ്ടായിരുന്നു. അപ്പോൾ കിട്ടിയ ഷേപ്പിലൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര നീളം വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് മുറിച്ചാലും മതി. നമ്മൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ച്, അല്ലെങ്കിൽ എണ്ണയിലിടുമ്പോൾ കറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാനും ബുദ്ധിമുട്ടാവും. ഇനി ഞാനതവിടെ മിക്സ് ചെയ്ത് വെച്ചത് ഒരുപാട് നേരമൊന്നും മിക്സ് ചെയ്തില്ല. ഇത് മുറിക്കണ ആ ഒരു സമയം വരെ തന്നെ വെച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇപ്പോൾ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായ ശേഷം തീ ചുരുക്കി വയ്ക്കുക. അതിനുശേഷം ഓരോന്നും മാവിൽ ഇതുപോലെ മുക്കുക. കണ്ടോ, മാവിൽ നല്ലോണം പിടിച്ച് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു പാകം കറക്റ്റായതുകൊണ്ടാണ്. അപ്പോൾ ഇനി നമുക്കിനി കുറച്ചായിട്ട് എണ്ണ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഓരോന്ന് വേണമെങ്കിലും 2-3 എണ്ണം വേണമെങ്കിലും നമുക്ക് നിങ്ങൾ എടുക്കണ എണ്ണയ്ക്കനുസരിച്ച് എടുക്കുക കേട്ടോ. ഞാനിവിടെ ഓരോന്നേ ഇടുന്നുള്ളൂ. കാരണം പാത്രം അധികം ചീഞ്ചട്ടി ഒരുപാട് വലിപ്പമില്ലാത്തതാണ്. അപ്പോൾ അത് പഴം അണച്ചാൽ കുറച്ച് നീളവും കൂടുതലുണ്ട്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിലുണ്ടാക്കിയെടുക്കുക. അതുകൊണ്ടാണ്. അപ്പോൾ കൂടുതൽ വലിയ ചീഞ്ചട്ടിയൊക്കെ ആണെങ്കിൽ അതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടാണെങ്കിലും 2-3 എണ്ണം വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ പഴം ഇത്തിരി നീളം കൂടുതലുള്ള കാരണം അതിലേക്ക് ആ ഒരു അതിൻ്റെ അതിൻ്റെ മാവും കുറച്ച് ഒറ്റിയപ്പോൾ അത് അടിയിൽ ഇങ്ങനെ പിടിച്ചു കിട്ടാം. കണ്ടോ, അപ്പോൾ എണ്ണ നല്ലോണം ചൂടായ ശേഷം മാത്രം ഇട്ട് കൊടുക്കണം. നന്നായിട്ട് ആയിട്ടുണ്ട്. കടകളിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ ഉണ്ട്. ഉണ്ടോ, ചായക്കടകളിലൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. നല്ലോണം എന്താ പറയുക, മാവൊക്കെ അതിൽ പിടിച്ചിട്ടും ഉണ്ടാവും. അതുപോലെ തിരിയൊക്കെ മൊരിഞ്ഞ സൈഡിലൊക്കെ plastic crispy ആയിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ ടിഷ്യൂ പേപ്പറിലേക്കൊന്നും ഇട്ടിട്ടില്ല, കാരണം ടിഷ്യൂ പേപ്പറിൽ ഒട്ടിപ്പിടിക്കും, മാവും ദോശമാവും കൂടി ചേർത്താണല്ലോ, അപ്പോൾ ഒട്ടിപ്പിടിച്ചാലോ വിചാരിച്ചിട്ടാണ് ഇട്ട് കൊടുക്കാതിരുന്നത്. അല്ലെങ്കിൽ ഞാൻ സാധാരണ ടിഷ്യൂ പേപ്പറിലാണ് ആക്കാറുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ മാത്രം ഒന്ന് രണ്ടെണ്ണം മാത്രമേ ഞാൻ ഓരോന്നിട്ടുള്ളൂ, പിന്നെ ഇപ്പോൾ രണ്ട് മൂന്നെണ്ണം വെച്ചൊക്കെ ഇട്ടു, കാരണം ഇത് ചെറുതാണ്, കുറച്ച് ചെറിയതൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എല്ലാം ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഞാൻ ബാക്കിയുള്ളതൊക്കെ പിന്നെ ഒരുമിച്ച് തന്നെ വേഗം തീർക്കാലോ എന്ന് വിചാരിച്ച് ഇട്ട് കൊടുത്തു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ തീഞ്ചട്ടി കുറച്ച് ചെറുതാണ്, പഴമെന്ന് വെച്ചാൽ നീളം കൂടുതലുള്ളതുകൊണ്ട് വലുതല്ലേ, അപ്പോൾ തിങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. എന്നാലും ഞാൻ അങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഇത് ഞാൻ ട്രൈ ചെയ്തത് നേരത്തെ ഒരു ചക്കപ്പഴംപൊരി മേമ ഉണ്ടാക്കിയിട്ട് വീഡിയോ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ രണ്ട് മാവും ഒരേ അളവിനെ എടുത്തത്, അപ്പോൾ അതുപോലെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയാണ്. ദോശമാവ് ചേർത്തിട്ട് എല്ലാവരും ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഇതുപോലെ രണ്ടും ഒരേ അളവിനെടുത്ത് ഉണ്ടാക്കാറുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ എല്ലാവരും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.